നമസ്കാരം. എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ബുധനാഴ്ച ഹർത്താൽ. ഇടത് എം എൽ എ മാരുടെ നേർക്ക് ഗ്രനേഡ് ആക്രമണം ഉണ്ടായതിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ. കോരിക്കുഴിയിലും പുതിയകാവിലും വാഹന അപകടം, 5 പേർക്ക് പരിക്ക്. വിശുദ്ധ റമലാലിനെ വരവേൽക്കാൻ വിശ്വാസികൾ ഒരുങ്ങി. വാർത്തകൾ വിശദമായി. സംസ്ഥാന വ്യാപകമായി ബുധനാഴ്ച ഹർത്താൽ ആചരിക്കും. എൽ ഡി എഫിന്റെ നേതൃത്വത്തിലാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താൽ. സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിയമസഭാ കവാടത്തിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തുന്നതിനിടെയാണ് ഇടത് എം എൽ എമാരുടെ നേർക്ക് ഗ്രനേഡ് ആക്രമണം ഉണ്ടായത്. ഇതിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ. തിരുവനന്തപുരം എ കെ ജി സെന്ററിൽ നടന്ന എൽ ഡി എഫ് യോഗത്തിലാണ് ഹർത്താൽ തീരുമാനിച്ചത്. പോലീസിന്റെ ഗ്രനേഡ് ആക്രമണത്തിൽ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദന് ദേഹാസ്വാസ്ഥമുണ്ടാവുകയും സി പി ഐ നേതാവ് സി ദിവാകരന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സോളാർ വിഷയവുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ കയ്പമംഗലം ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു. ഡിവൈഎഫ്ഐ കയ്പമംഗലം ഈസ്റ്റ് മേഖലാ സെക്രട്ടറി പി എ ഷെജീർ, പി എസ് സുനോജ്, ഐ എസ് കാസിം, വി കെ പ്രേമൻ, ടി എസ് ഷിജു എന്നിവർ നേതൃത്വം നൽകി. സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിയമസഭാ കവാടത്തിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തുന്നതിനിടെ ഇടത് എം എൽ എ മാരുടെ നേർക്ക് ഗ്രനേഡ് ആക്രമണം നടത്തിയതിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫ് കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാളമുറിയിൽ പ്രകടനം നടത്തി. സി പി എം ഏരിയ കമ്മിറ്റി അംഗം എം സി ശശിധരൻ, സി പി എം ലോക്കൽ സെക്രട്ടറി പി സി മനോജ്, സി പി ഐ ലോക്കൽ സെക്രട്ടറി വി ആർ ഷൈൻ, എം ഡി സുരേഷ്, കെ സി ശേഖരൻ, വി ജി വിശ്വനാഥൻ എന്നിവർ നേതൃത്വം നൽകി. കോരിക്കുഴിയിൽ ഓട്ടോറിക്ഷ മറിഞ്ഞ് 3 പേർക്ക് പരിക്ക്. കോരിക്കുഴി സ്വദേശികളായ മുരിക്കുംതറ നാരായണൻകുട്ടി, തൈക്കാട്ട് കേശവൻ, കോതങ്ങത്ത് സുബ്രഹ്മണ്യൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ നാട്ടുകാർ ചന്ദ്രാപിനി അൽ ഇക്ബാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഓട്ടോ ഡ്രൈവർ പള്ളിപ്പറമ്പിൽ മുഹമ്മദ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇന്ന് വൈകിട്ട് 5-നായിരുന്നു അപകടം. മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ഓടിക്കൂടിയ നാട്ടുകാർ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. ദേശീയപാത 17 മതിലകം പുതിയകാവിൽ പിക്കപ്പ് വാനും ബൈക്കും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. വാടാനപ്പള്ളി സ്വദേശികളായ പ്രാപ്പൻസ് വീട്ടിൽ ശങ്കരൻ മകൻ ദാസൻ, വേലായുധൻ മകൻ കുമാരൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ എക്സ് പ്രവർത്തകർ കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാവിലെ 10:30 അപകടം. ചന്ദ്രാപിനിയിൽ വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ ടാക്സി ഡ്രൈവർ അറസ്റ്റിലായി. ചന്ദ്രാപിന്നി ഈസ്റ്റ് സ്വദേശി പുതുമടം വീട്ടിൽ തിലകനെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. 1 മാസം മുൻപാണ് ഇയാൾക്കെതിരെ പെൺകുട്ടി മതിലകം പോലീസിൽ പരാതി നൽകിയത്. ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ച പ്രതിയോട് കോടതി അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ ഹാജരാവാൻ നിർദ്ദേശിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി. 6 മാസം മുൻപ് നാട്ടികയിൽ നിന്നും കാണാതായ ചൈതന്യ തിരിച്ചെത്തി. കൊടുങ്ങല്ലൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ചൊവ്വാഴ്ച രാവിലെ ചൈതന്യ നേരിട്ട് ഹാജരാകുകയായിരുന്നു. ഇക്കഴിഞ്ഞ ജനുവരി 20 നാട്ടിക എസ് എൻ കോളേജിന് കിഴക്ക് തോട്ടാരത്ത് വീട്ടിൽ സുരേഷിന്റെ മകൾ ചൈതന്യയെ കാണാതായത്. ഇതേ തുടർന്ന് പിതാവ് സുരേഷ് വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. പരാതിയെ തുടർന്ന് വലപ്പാട് എസ് ഐ വി ആർ രവീന്ദ്രനും സീനിയർ സി പി ഒ ജലീലും അടങ്ങുന്ന സംഘമാണ് കേസ് അന്വേഷിച്ചത്. 100 കണക്കിന് പേരെ ചോദ്യം ചെയ്തും സൈബർ സെല്ലിന്റെയും സഹായത്തോടുകൂടിയായിരുന്നു പോലീസ് അന്വേഷണം. അന്വേഷണത്തിനൊടുവിൽ കോയമ്പത്തൂരിൽ ചൈതന്യ താമസിക്കുന്നുണ്ട് എന്നുള്ള സൂചനയെ തുടർന്ന് പോലീസ് ചൊവ്വാഴ്ച രാവിലെ കോയമ്പത്തൂരിലേക്ക് തിരിച്ചു. വിവരമറിഞ്ഞ് ചൈതന്യ കൊടുങ്ങല്ലൂർ കോടതിയിൽ ഹാജരായി. വലപ്പാട് ചന്തപ്പടിക്ക് കിഴക്ക് ടിപ്പു സുൽത്താൻ റോഡിന് സമീപം താമസിക്കുന്ന ദേവിയുമൊത്തായിരുന്നു ചൈതന്യ കോടതിയിൽ എത്തിയത്. വീട്ടുകാർക്കൊപ്പം പോകുന്നതിന് താല്പര്യമില്ലാത്ത ചൈതന്യയെ കോടതി വലപ്പാട് സ്വദേശിനി ദേവിക്കൊപ്പം പറഞ്ഞയച്ചു. ഇതോടെ 6 മാസമായിട്ടുള്ള ചൈതന്യ തിരോധാന കേസ് അവസാനിപ്പിച്ചു എന്ന് വലപ്പാട് എസ് ഐ വി ആർ രവീന്ദ്രൻ പറഞ്ഞു. ഇനിയൊരു ഇടവേള.